ജോസഫ് വാഴക്കൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വാഴക്കൻ, സർവേ നിങ്ങളിൽ പലർക്കും അനുകൂലമല്ല, നിങ്ങൾക്ക് വിജയസാധ്യത കുറവാണെന്നാണ് വാർത്തകളിൽ കാണുന്നത്. അങ്ങനെ ഒരു സർവേ ഒക്കെ ഉണ്ടോ? എന്താണ് യാഥാർത്ഥ്യം? ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വാർത്തകളൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. ഈ സർവേയെ കുറിച്ച് നിങ്ങളുടെ ഏഷ്യാനെറ്റ് തന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അങ്ങനെ ഒരു സർവേ ഉണ്ടെങ്കിൽ തന്നെ അത് പാർട്ടി ഹൈക്കമാൻഡിന്റെ മുമ്പിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന നിമിഷം അത് പരിശോധിക്കാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു സാധനമാണ്. അത് ഏതായാലും ഒരാഴ്ച മുമ്പ് ചാനലുകൾക്ക് തുറന്നുവിട്ട് 72 സീറ്റാണ് ഇപ്പൊ യു ഡി എഫിന് കിട്ടുകയുള്ളൂ എന്നൊന്നും ഒരു പാർട്ടിയും അങ്ങനെ ഒരു സർവേ നടത്തിയെങ്കിൽ അത് പുറത്തുവിടില്ല. വളരെ കോൺഫിഡൻഷ്യലായ AICCക്ക് മാത്രം കിട്ടുന്നൊരു റിപ്പോർട്ട്. അതൊക്കെ തൽപര കക്ഷികൾ ഇവിടെ പല PR ഏജൻസികളെയൊക്കെ വെച്ച് പുറത്തുവിട്ട് അവർക്ക് പറ്റിയ രീതിയിൽ ഇതുണ്ട്, അവർക്ക് സർവേയുടെ അനുകൂല്യമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ്. എന്റെ പാർട്ടിയൊന്നും അല്ല, നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ, നിങ്ങളുടെയൊക്കെ ചാനലുകളിലല്ലേ വന്നിട്ടുള്ളത്. വരുന്ന ചാനലുകാർക്ക് അറിയാതെ ആരൊക്കെ ഇതൊക്കെ തരുന്നുണ്ട്, ഏത് സോഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന്. AICCയുടെ സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഹൈക്കമാൻഡിന്റെ കയ്യിലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലും വളരെ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് ലാസ്റ്റ് മോമെന്റിൽ ഫൈനലായിട്ട് പല മറ്റു പരിഗണനകളെല്ലാം നോക്കിയിട്ട് സാധ്യത കൂടി നോക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ്. അതല്ലാതെ ഇവിടെ വരുന്ന ആളുകളെല്ലാം സർവേ റിപ്പോർട്ടിൽ ഗുണമായി വന്നതാണെന്നും അല്ലാത്തവരെല്ലാം സർവേക്കെതിരാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ ഇവിടെ കെ ബാബുവിന് വേണ്ടിയിട്ട് ഒക്കെ ഇവിടെ കിടന്ന് ഇവിടെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്, ഉമ്മൻചാണ്ടി ഇവിടെ പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ ബാബുവിന് കിട്ടിയിരിക്കും. അതല്ലാതെ ഉമ്മൻചാണ്ടി കൂടി ഉൾപ്പെടുന്ന സമിതിയാണ് ഇതിന്റെ നോംസ് തീരുമാനിക്കുന്നത് എന്ന എങ്ങനെയാ വേണ്ടതെന്ന് തീരുമാനിക്കും. അതുപോലെ രമേശ് ചെന്നിത്തല അങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിൽ വാഴക്കനും മത്സരിച്ചിരിക്കും. ഞാൻ ഇവിടെ മൂവാറ്റുപുഴയും അങ്ങനെ മത്സരിക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ പല സ്ഥലത്ത് പരിഗണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ പാർട്ടി പറയുന്നുണ്ടത് ഞാൻ മത്സരിക്കും. അതല്ലാതെ ഇന്ന സ്ഥലത്ത് മത്സരിക്കണമെന്ന് ഒരു വാശിയെ ആരും പിടിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആണല്ലോ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ളത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക അഭിപ്രായം പറയുന്ന ആളുകൾ. അവരുടെ അഭിപ്രായത്തിന് ആവശ്യമായ വില കിട്ടുന്നില്ല എന്നാണ് അവർക്ക് തന്നെ പരാതി ഉണ്ടെന്ന് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. അത് ഈ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ റിപ്പോർട്ടർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുള്ളതായിരിക്കും. അതല്ലാതെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരെടുക്കുന്ന തീരുമാനം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഹൈക്കമാൻഡിന്റെ ഭാഗം തന്നെയാണ് അവരും ഒക്കെ. അവരെടുക്കുന്ന തീരുമാനം തന്നെയാണ് ഹൈക്കമാൻഡിനെ സഹായിക്കുന്നവരാണ്. ഇവരുടെ നിർദ്ദേശങ്ങളും ഇവരുടെ അഭിപ്രായങ്ങളുമാണ് ഏറ്റവും അതിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ളത്. അതല്ലാതെ ഇവരൊന്നും ഹൈക്കമാൻഡ് ഇവരോടൊന്നും ചണ്ട കൂടാൻ വരുന്നു എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. അതൊന്നും അല്ല അതിന്റെ സത്യം. ഇവരെടുക്കുന്ന അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അത് അവിടുന്ന് ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കും. അതല്ലാതെ ആ രീതിയിലൊന്നും ആരും നിർബന്ധ ബുദ്ധി എടുക്കില്ല. അവരൊക്കെ കൂടെ കൂടിയ തന്നെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആരൊക്കെ വേണം, എന്തൊക്കെ വേണം, ഏതൊക്കെയാണ് ഗുണം ചെയ്യുന്നത്, വിജയ സാധ്യത, ഇതൊക്കെ അവരൊക്കെ തന്നെയാണ് പരിഗണിക്കുന്നത്. അതല്ലാതെ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് വേണ്ടി ഒരു ആർക്ക് വേണ്ടി ബലം പിടിക്കുന്നു, ഉമ്മൻചാണ്ടി അവിടെ നിന്ന് ബഹിഷ്കരിച്ചു എന്നൊക്കെ രീതിയിൽ അതെങ്ങനെ അങ്ങനെ വാർത്ത കൊടുക്കുന്നത്, അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ. ബിനുരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബിനു, ഈ സർവേ ഒക്കെ കൃത്രിമമാണ് അല്ലെങ്കിൽ തൽപര കക്ഷികൾ PR ഏജൻസി ഉപയോഗിച്ച് നടത്തുന്നതാണ് എന്നൊക്കെയാണ് ജോസഫ് വാഴക്കൻ പറയുന്നത്. ഒരു കാര്യം പക്ഷേ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ആ വിശ്വാസത്തിലാണ് കേരളത്തിലെ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്ന പല ആളുകളും. അബ്ജോദ്, എന്തായാലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിലും സ്വാഭാവികമായി ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ആ തള്ളിയ പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ തന്നെയാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ വാക്കുകളെ നമുക്ക് ആ രീതിയിൽ വിലയിരുത്തിയാൽ മതി. നമ്മൾ പ്രധാനമായും ഇത്തരത്തിലുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഭാഗമായി ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. പ്രധാനമായും ഈ ഗ്രൂപ്പ് നേതാക്കളുടെ ഈ ഇടപെടലിന് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഗ്രൂപ്പിസം പാടില്ലെന്നും യുവാക്കൾക്കും പുതുതലമുറയ്ക്കും പുതുതായി ഈ സീറ്റ് വേണമെന്നുമുള്ള ആ നിർദ്ദേശം മുൻപോട്ട് വെച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നെ കഴിഞ്ഞ ദിവസം MPമാർ തന്നെ ഈ സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഈ പട്ടിക മുഴുവൻ ഗ്രൂപ്പ് അതിപ്രസരമാണെന്നും ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി മുതിർന്ന നേതാക്കൾക്ക് തന്നെ ശ്രമിക്കുന്നുവെന്നും പുതുമുഖങ്ങളെയൊക്കെ തന്നെ ചാവേറുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നുമൊക്കെ തന്നെയുള്ള ആക്ഷേപം ഹൈക്കമാൻഡിന് മുമ്പിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പുകളി ഇല്ല അല്ലെങ്കിൽ ഗ്രൂപ്പ് അതിപ്രസരം ഇല്ല എന്നുള്ള ജോസഫ് വാഴക്കൻ്റെ വാദം വെറും ബാലിശം മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ പിന്നെ ഒറ്റ കാര്യം കൂടെ വളരെ ചുരുക്കി ചോദിച്ചാൽ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ, KC വേണുഗോപാലിന്റെ ഒരു ഇടപെടൽ PC ചാക്കോയ്ക്ക് മുമ്പ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ വലിയ പ്രാധാന്യത്തോടെയുള്ള പദവിയാണിപ്പോൾ
കെ സി വേണുഗോപാൽ വഹിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, കേരള ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും തിരിച്ചു വരാനൊക്കെ കഴിയുന്ന ആളുമാണ്. കെ സി വേണുഗോപാലിൻ്റെ ഒരു ഇടപെടലിനെ എങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള ഗ്രൂപ്പ് നേതാക്കൾ കാണുന്നത്? പ്രത്യേകിച്ചും പുതിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാകാൻ അധിക സമയം വേണ്ട കോൺഗ്രസിൽ. തീർച്ചയായും കെ സി വേണുഗോപാൽ ഈ പട്ടികയിൽ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആ ഇടപെടലിൽ ഏറെ അസ്വസ്ഥരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന രാത്രി ചർച്ചകളിൽ പോലും ഇപ്പോൾ കോഴിക്കോട്ടെ ചില മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നിർദ്ദേശിച്ച സമയത്ത് കെ സി വേണുഗോപാൽ തന്നെയാണ് അവരുടെ ജയസാധ്യതയെ വിലയിരുത്തി ആ സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ തന്നെ മുൻപോട്ട് വെച്ചത്. മാത്രമല്ല ഹൈക്കമാൻഡ് സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം അക്കാര്യങ്ങൾ അവരുടെ അടുത്ത് വ്യക്തമാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് തന്നെ ഒരു ഏജൻസിയെ നിയോഗിക്കുകയും അവരുടെ സോഷ്യൽ മീഡിയ വിങ് അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തിയതും. അവർ മണ്ഡലങ്ങളിൽ കൃത്യമായി പോയി ജനഹിതം മനസ്സിലാക്കിയെന്നാണ് ഈ വാർത്ത പുറത്തു വന്ന ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ ചില ഹൈക്കമാൻഡ് പ്രതിനിധികളൊക്കെ തന്നെ, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. അതുകൊണ്ട് തന്നെ ആ ഹൈക്കമാൻഡ് സർവേ, ഹൈക്കമാൻഡിൻ്റെ മുമ്പിലുള്ള ആ സർവേ വലിയ വില നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആ സർവേയുടെ കൂടി അടിസ്ഥാനത്തിൽ മാത്രം മുൻപോട്ട് പോയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം രാഹുൽ ഗാന്ധി തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ സർവേയുടെ പേരും പറഞ്ഞ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നോമിനികളെ തിരികെ കയറ്റുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഗ്രൂപ്പ് നേതാക്കൾ മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസം, AI ഗ്രൂപ്പുകൾക്ക് പുറമെ കെ സിയും അദ്ദേഹത്തിൻ്റെ നോമിനികളെ വെക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം നേതാക്കൾക്കുണ്ട്. ഒരു പരിധിവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ MP മാരടക്കം ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ്. അവർ ആ ഘട്ടത്തിലാണ് പറഞ്ഞത് മുതിർന്ന നേതാക്കൾ പോലും ഇത്തരത്തിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ഈ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഇടം, അല്ലെങ്കിൽ ഇടപെടൽ ആക്ഷേപം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.